എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് സ്പോട്ട് അലോട്ട്മെൻറ്റിനായിട്ടുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു അതുപോലെ തന്നെ വാക്കൻസി പൊസ്റ്റ്യൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഈ ഒരു കേരള യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ആയിട്ടുള്ള അഡ്മിഷൻ സ്റ്റോട്ട് കേരള യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ സ്ലാഷ് എഫ് വൈ യു ജി പി രണ്ടായിരത്തി ഇരുപത്തിനാല് സ്ലാഷ് ഇൻഡെക്സ് ഡോട്ട് പി എച്ച് പി എന്നുള്ള പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ വേക്കൻസി പൊസ്റ്റൻ ആസ് ഓൺ ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്ലിക്ക് ചെയ്യാറ് പറഞ്ഞുകൊണ്ട് കാണാം ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജിൽ എത്ര വിധം വേക്കൻസി ഉണ്ട് എന്നുള്ള സംബന്ധിച്ചുള്ള ഒരു പി ഡി എഫ് ലിസ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം സാധിക്കുന്നതാണ് അവിടെ ജനറൽ സീറ്റിലും അതുപോലെ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള സീറ്റും എത്ര വിധം സീറ്റുകളാണ് ഉള്ളത് അതുപോലെ തന്നെ ഏതൊക്കെ ഏത് കോളേജിലാണ് ഉള്ളത് ഏത് കോഴ്സിലാണ് വേക്കൻസി ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വേക്കൻസി നിങ്ങൾ പരിശോധിക്കുക നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിൽ വേക്കൻസി ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക ഇനി സെക്കൻഡ് ഫേസ് സ്പോട്ട് അഡ്മിഷൻ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം അതിനായിട്ട് ആ ഒരു സെക്കൻഡ് പേ സ്പോട്ട് അഡ്മിഷൻ്റെ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ഇത് പ്രകാരം കേരള സർവകലാശാല ഒന്നാം വർഷ ബിരുദ പ്രവേശനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഗവൺമെൻറ് എയ്ഡഡ് കോളേജിലെ ഒഴിവുള്ള ബിരുദ സീറ്റുകളിലേക്കുള്ള സ്പോർട്ട് അഡ്മിഷൻ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് കേരള സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് എയ്ഡഡ് കോളേജിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് അതായത് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള സർവകലാശാല സെനറ്റ് ഹാൾ തിരുവനന്തപുരത്ത് വെച്ച് സ്പോർട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നു വിദ്യാർത്ഥികൾ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടുമായി കേരള സർവകലാശാല സെനറ്റ് ഹാൾ തിരുവനന്തപുരം ത്ത് രാവിലെ പത്ത് മണിക്ക് മുമ്പായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് രജിസ്ട്രേഷൻ സമയം എട്ടേ മുപ്പത് മുതൽ പത്ത് മണിവരെയാണ് അപ്പോൾ ഈ ഒരു സമയം കഴിഞ്ഞ് വരുന്നവരെ ഒരു കാരണശാലം പരിഗണിക്കുന്നതല്ല അലോട്ട്മെൻറ്റ് സെൻ്ററിൽ വിദ്യാർത്ഥികൾക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ ഏതെങ്കിലും കാരണത്താൽ നേരിട്ട് ഹാജരാവാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് സാക്ഷ്യപത്രം അതായത് ഓതറൈസേഷൻ ലെറ്റർ നൽകി രക്ഷാകർത്താവിനെ അയക്കാവുന്നതാണ് നിലവിൽ കേരള സർവകശാലയിൽ അഫിലേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിലെ അഡ്മിഷൻ ഉള്ള വിദ്യാർത്ഥികളെ സ്പോർട്ട് അഡ്മിഷനിൽ പരിഗണിക്കുന്നതല്ല സ്പോർട്ട് അലോട്ട്മെൻറിൽ പങ്കെടുക്കാൻ വരുന്ന വിദ്യാർത്ഥികളുടെ കൈവശം ഒരു അസൽ സെർട്ടിറ്റർ അതായത് ഒറിജിനൽ സർട്ട് ഒരു സർട്ടിഫിക്കറ്റല്ല അതായത് എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും അതായത് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും എന്നാണ് അസൽ സർട്ടിഫിക്കറ്റുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻക്ലൂഡിങ് ടി സി ആൻഡ് കൺസോൾഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് എന്നിവ ഉണ്ടായിരിക്കണം സ്പോർട്സ് അലോമെൻറ്റിൽ കോളേജും കോഴ്സും അലോട്ട്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതായത് സ്പോർട്സ് അല്ല സ്പോർട്ട് അലോട്ട്മെൻറ്റിൽ കോളേജും കോഴ്സും അലോട്ട് ചെയ്തു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും മാറ്റം അനുവദിക്കുന്നതല്ല ഇതുവരെ അഡ്മിഷൻ ഫീസ് അടക്കാത്ത വിദ്യാർത്ഥികൾക്ക് സ്പോർട്ട് അഡ്മിഷൻ അലോട്ട്മെൻറ്റിൽ ഈ ഒരു അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് ഇനത്തിൽ എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്ക് തൊള്ളായിരത്തി മുപ്പത് രൂപയും ജനറൽ മറ്റ് സംവരണ വിഭാഗങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ എന്നിവ അടക്കണം അതായത് എസ് സി എസ് ടി ആണെങ്കിൽ തൊള്ളായിരത്തി മുപ്പത് ബാക്കിയുള്ളവരാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് ഫീസ് വരിക ഇതിനായിട്ട് പ്രത്യേക സമയം അനുവദിക്കുന്നതല്ല അതായത് നാളെ തന്നെ അടക്കേണ്ടതായിട്ട് വരും അപ്പോൾ മുംബൈ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് അടച്ചവർ പ്രസ്തുത ഫീ പേയ്മെൻറ്റ് വീണ്ടും അടക്കേണ്ടതില്ല അതിൻ്റെ ആ റിസീപ്റ്റിൻ്റെ ആ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റിസീപ്റ്റിൻ്റെ കോപ്പി കയ്യിൽ കരുതേണ്ടതാണ് നിലവിലുള്ള സീറ്റുകളുടെ വിവരം വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് ഇനി അടുത്തത് ശ്രാശ്രയ യു അതുപോലെ ഐ എച്ച് കോളേജിലെ ഒഴിവുള്ള ബിരുദ സീറ്റുകളിലേക്കുള്ള കോളേജ് ലെവൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് അപ്പോൾ കേരള സർവശാലയോട് അപ്ലേറ്റ് ചെയ്തിട്ടുള്ള ശ്രാശ്രയ യു ഐ ടി അതുപോലെ ഐ എച്ച് ആർ ടി കോളേജിലെ ഇവ സീറ്റുകളിലേക്ക് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് കോളേജ് തലത്തിൽ സ്പോർട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നു കോളേജ് ലെവൽ ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്പോർട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അതത് കോളേജിൽ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് മുമ്പായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് എല്ലാ കോളേജുകളിലും എല്ലാ കോഴ്സുകൾക്കും ഒരേ തീയതിയിൽ തന്നെയാണ് സ്പോർട്ട് അലോട്ട്മെൻറ്റ് അതിനാൽ ഒന്നിൽ കൂടുതൽ കോളേജുകളിൽ സ്പോർട്ട് അലോട്ട്മെൻറിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് രക്ഷാകർത്താവ് അല്ലെങ്കിൽ പ്രതിനിധിയുടെ സഹായം ഉപയോഗപ്പെടുത്താവുന്നതാണ് രക്ഷാകർത്താവ് അല്ലെങ്കിൽ പ്രതിനിധിയാണ് ഹാജരാകുന്നതെങ്കിൽ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് വിദ്യാർത്ഥി ഒപ്പിട്ട ഓതറൈസേഷൻ ലെറ്റർ അപേക്ഷയുടെ പകർപ്പ് എന്നിവ ഹാജരാക്കണം നിലവിൽ കേരള സർവശാലയിൽ അഫിലേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിൽ അഡ്മിഷൻ ഉള്ള വിദ്യാർത്ഥികളെ സ്പോർട്ട് അലോട്ട്മെന്റിൽ പരിഗണിക്കുന്നതല്ല സ്പോർട് അലോട്ട്മെൻറ്റ് ിൽ പങ്കെടുക്കാൻ വരുന്ന വിദ്യാർത്ഥികളുടെ കൈവശം എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ഉണ്ടായിരിക്കണം അതായത് ടി സി ആൻഡ് കൺസോൾഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് എന്നിവ ഉണ്ടായിരിക്കണം സ്പോർട്ട് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗം ആണെങ്കിൽ തൊള്ളായിരത്തി മുപ്പതും അതുപോലെ തന്നെ മറ്റ് ജനറൽ കാറ്റഗറി വിഭാഗക്കാർക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയുമാണ് ഫീസ് ഇനത്തിൽ അടക്കേണ്ടത് ഓൾറെഡി ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ വീണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ഓൾറെഡി ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ ആണെങ്കിൽ റെസിപ്റ്റിൻ്റെ കോപ്പി കയ്യിൽ കരുതേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുക അതുപോലെ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്